നമസ്കാരം. നമ്മുടെ രാഹുൽ ഗാന്ധി, അത് രാഹുൽജി, നല്ല അടിപൊളി ഒരു നടനാണ്. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ഏത് നടനേക്കാൾ, ഏത് സിനിമ അല്ലെങ്കിൽ നാടക നടൻ അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ള നടന്മാരാകട്ടെ, അവരെക്കാളുമൊക്കെ മികച്ച രീതിയിൽ അഭിനയിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. ആള് സുന്ദരനും കൂടെയാണ് പറയണ്ടല്ലോ, യുവാവാണ്. 50 വയസ്സെന്തോ ഉണ്ട്, പക്ഷേ യുവാവെന്നാണ് അവർ തന്നെ പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ആക്ടിങ്ങുകൾ, അഭിനയം നമ്മൾ കണ്ടിട്ടുണ്ട്. വില കൂടിയ ജുബയൊക്കെ ഇട്ട് നിന്നുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് പോക്കറ്റിലൂടെ കൈയിട്ടിട്ട് കീറി അതിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ കണ്ടു കാണിച്ചിട്ട്, കണ്ടോ ഞാൻ പാവപ്പെട്ടവനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൾ എത്രയോ കോടി ആസ്തിയാണ് മമ്മിക്ക്. ലോകത്തിലെ തന്നെ ഈ ഏറ്റവും സമ്പന്നയായ സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യ 10-ൽ വരുന്നൊരു വ്യക്തിയാണ് ഈ സോണിയാഗാന്ധി എന്ന് പറഞ്ഞ ഈ നമ്മുടെ രാഹുലണ്ണൻ്റെ മമ്മി. ആ മമ്മിയുടെ മോനാണിത്, കണ്ടോ ഞാൻ പിച്ചക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നിപ്പുണ്ട്, കണ്ടോ ഞാൻ, എനിക്കും ഈ പുതിയ ഒരു ജുബ എന്ന് മേടിക്കാൻ കാശില്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കീറിയ പോക്കറ്റിനിടയിൽ കൂടെ കൈയൊക്കെ ഇട്ട് അഭ്യാസം കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ചില സ്ഥലത്തൊക്കെ ഈ ഇലക്ഷനൊക്കെ വരുമ്പോഴാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ അഭിനയ ഭാടവം ഇങ്ങനെ വല്ലാണ്ട് വെളിയിലേക്ക് വരുന്നത്. അമേഠിയിൽ അവസാനം 50,000 വോട്ടിന് മുകളിലാണ് തോറ്റത്. അത് പക്ഷേ അത് ഇവിടെ വന്ന് അദ്ദേഹം അത് അങ്ങ് ലെവൽ ചെയ്ത് ഇവിടെ ഒരു 400,000 മേളിലുള്ള ഭൂരിപക്ഷം കിട്ടി ജയിച്ചു പോയിട്ടുണ്ട്. എന്ത് ഗുണമെന്ന് ചോദിച്ചാൽ അത് വയനാട്ടുകാരാണ് പറയേണ്ടത്. അവർക്ക് ഗുണമൊന്നും വേണ്ട, അവർ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വോട്ട് ചെയ്ത് ജയിപ്പിച്ചെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഗുണമൊന്നും വേണ്ട. ആൾ വന്ന് നിന്നു, ഈ മുസ്ലിം ലീഗിൻ്റെ കൊടിയൊക്കെ അങ്ങ് പാലിച്ചു. വടക്കേ ഇന്ത്യയിലൊക്കെ കണ്ടത് അത് പാകിസ്ഥാൻ്റെ കൊടി പോലെ അവർക്ക് തോന്നി. ബാക്കി സംഖ്യകൾ പറഞ്ഞ് വരുത്തുകയും ചെയ്തു. അതോടുകൂടി വടക്കേ ഇന്ത്യയും പോയി എല്ലാം പോയി. ഇവിടെ മാത്രം 19 സീറ്റ് തൂത്തുവാരി. കേരളത്തിൽ നിന്ന് 4 സീറ്റ് കിട്ടിയുണ്ട്, ഒന്നും ഇന്ത്യ ഭരിക്കാൻ പറ്റില്ലെന്ന് ഉള്ള കാര്യം പാവങ്ങൾക്ക് അറിഞ്ഞുകൂട. ഇപ്പം 2014-ലും 2019-ലുമൊക്കെ അത് മോദി നല്ല വ്യക്തമായും കൃത്യമായും കാണിച്ചു കൊടുത്തു, തെളിയിച്ചു കൊടുത്തു. നിന്നെ ഒന്നും വോട്ട് വേണ്ട എന്ന് നല്ല പച്ചയ്ക്ക് തന്നെ പറഞ്ഞു കൊടുത്തു 2 തവണയും. 2014-ലും 2019-ലും ഇവിടുന്ന് ഒരു ഒറ്റ MP ഇല്ല. പക്ഷേ ഇന്ത്യ ഭരിക്കാൻ കേരളത്തിൻ്റെ MP ആരൊന്നും വേണ്ട. 2014-ലും തെളിവാണ്, 2019-ലും തെളിവാണ്. അതവിടെ നിൽക്കട്ടെ, പറഞ്ഞു വന്നതല്ല. നമ്മുടെ രാഹുലണ്ണൻ്റെ കൂടെയുള്ള SPGക്കാരുടെ ഒരു യോഗമാണ്. മതിൽ ചാടണം, യൂണിഫോമിൽ കടലിൽ ചാടണം. മീൻ കിട്ടാതിരുന്നപ്പോൾ പുള്ളി എന്തിനാ കടലിൽ ചാടിയത്? ഒരു പിടിയും കിട്ടുന്നില്ല. കടലിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയത് നാടകമെന്നാണ് ഇപ്പോൾ കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നത്. വിനോദസഞ്ചാരിയെ പോലെ എത്തി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായ തങ്ങളെ രാഹുൽ അപമാനിച്ചെന്ന് മുദാഗ്ര സ്വദേശി R. Robin പറഞ്ഞു. നല്ല നടനാണെന്ന് അദ്ദേഹം തെളിയിച്ചു. എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ മുഖത്തടിച്ചതുപോലെയായി. രാവിലെ 6-ന് മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം വള്ളത്തിൽ കടലിൽ പോയി മീൻ പിടിച്ച് 2.5 മണിക്കൂറിൽ തിരിച്ചെത്തിയ അത്രേ. കിലോമീറ്ററുകൾ കടന്നു വേണം വല ഉറപ്പിക്കാൻ. കടലിലേക്കുള്ള യാത്രയ്ക്ക് മാത്രം വേണം 2 മണിക്കൂർ. പോയി വരാൻ കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും എടുക്കും, റോബിൻ പറഞ്ഞു. 30,000 രൂപ നൽകി കരാർ ഉറപ്പിച്ചായിരുന്നു കടൽ നാടകമെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കരയിൽ നിന്ന് പോകുമ്പോൾ തന്നെ വള്ളത്തിൽ മീനുണ്ടായിരുന്നു. എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ മീൻ പിടിക്കുന്ന കഷ്ടപ്പാട് നേരിൽ കാണാൻ അദ്ദേഹം തയ്യാറാകണമായിരുന്നു. 9 mm കണ്ണി വലിപ്പമുള്ള ചൂടൻ വലയിൽ മത്സ്യം കയറുമ്പോൾ പുറത്തേക്ക് പോകാതിരിക്കാനാണ് സാധാരണ തൊഴിലാളികൾ വെള്ളത്തിലേക്ക് ചാടുന്നത്. മീൻ കിട്ടാതിരുന്നപ്പോൾ കടലിൽ ചാടിയെന്ന് പറയുന്ന രാഹുൽ തൊഴിലാളികളെ കളിയാക്കുകയാണ്. 30 വർഷമായി മത്സ്യത്തൊഴിലാളിയായ വാടികല്ലയിൽ പുരയിടത്തിൽ ബിജു സെബാസ്റ്റ്യൻ പറഞ്ഞു. ഒരുപക്ഷേ നമ്മുടെ രാഹുലണ്ണൻ്റെ PR ടീം മലയാളിക്ക് ഇതൊക്കെ മതിയെന്നൊക്കെ വിചാരിച്ചു വിട്ടായിരിക്കും ഇവർ ഈ അഭ്യാസമൊക്കെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു അല്പമെങ്കിലും തലയിൽ ആൾതാമസം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഇരട്ടച്ചെങ്കൻ്റെ പിണറായിയുടെ ചുറ്റും, അല്ലെങ്കിൽ നമ്മുടെ നന്മപുരം ടീച്ചറമ്മയുടെ ചുറ്റും നല്ല കാലക്കൻ PR ടീമുണ്ട്. അവരിൽ നിന്നൊരു 3-4 പേരെങ്കിലും വാടകയ്ക്ക് എടുക്കാമായിരുന്നു. എങ്കിൽ അവർ പറഞ്ഞു കൊടുത്തേനെ ഇത് ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടതെന്ന്. ഒരു 5-6 അവാർഡ് മെഡിക്കൽ നാടകവും കുറച്ച് തള്ളൽ മഹാമഹം വേറെയൊക്കെ നടത്തിയിട്ട് വേണമായിരുന്നു ഈ PR വർക്ക് ചെയ്യാൻ. അല്ലാതെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് കടലിറക്കി മീൻ പിടിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ കുക്കിംഗ് ക്ലാസ് എടുപ്പിച്ചുകൊണ്ടോ ഒന്നും ഇനിയത്തെ കാലത്തൊന്നും വോട്ട് കിട്ടാൻ പോണില്ല രാഹുൽജി. എന്തോ വടക്കേ ഇന്ത്യയിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല, കേരളത്തിൽ നിന്ന് കിട്ടുമായിരിക്കും. കാര്യം നമ്മൾ വളരെയേറെ പ്രബുദ്ധരാണല്ലോ, അതുകൊണ്ട് നമ്മൾ വാരിക്കോരി വോട്ട് കൊടുക്കുക. അത് വയനാട്ടുകാരെ തന്നെ തെളിയിച്ചാണല്ലോ. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഈ കൊറോണ കൊണ്ട് തിയേറ്ററിലൊന്നും അധികം സിനിമയൊന്നും ഇറങ്ങുന്നില്ല, ജനങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് സിനിമയൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പരാതി നമ്മുടെ രാഹുലണ്ണൻ നൈസായിട്ട് മാറ്റി തന്നിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിൽ വരുമ്പോഴൊക്കെ ഓരോ പുതിയ അഭിനയത്തിൻ്റെ ഓരോ പുതിയ മേഖലകൾ കണ്ടെത്തി അത് വളരെ ഭംഗിയായിട്ട് അഭിനയിച്ച് ബലിപ്പിക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.